സമാനതകൾ ഇല്ലാത്ത തിരിച്ചടിയായിരുന്നു പഞ്ചാബിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ടത്. കനത്ത പരാജയത്തിന് പിന്നാലെ നിരവധി പേർ കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറി. മുതിർന്ന നേതാവും മുൻ പാർട്ടി അധ്യക്ഷനുമായ സുനിൽ ജാക്കർ ഉൾപ്പെടെയായിരുന്നു പാർട്ടി വിട്ടത്. ഏറ്റവും ഒടുവിലായി മുൻ മന്ത്രിമാരടക്കം 4 പേർ കൂടി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായി ഇവർ കൂട്ടത്തോടെ BJP ചേർന്നു. മുൻമന്ത്രിമാരായ രാജ്കുമാർ വെർക്ക, ബൽബീർ സിംഗ് സിദ്ദു, ഗുർപ്രീത് സിംഗ് കാങ്കർ, സുന്ദർശ്യാം അറോറ എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സംസ്ഥാന സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു നേതാക്കളുടെ പാർട്ടി പ്രവേശനം. ബർണാലിയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് MLA കേവൽ ധില്ലൻ, മുൻ ശിരോമണി അകാലിദൾ MLA മാരായ സ്വരൂപ് ചന്ദ് സിംഗ്ല, മൊഹീന്ദർ കൗർ ജോഷി എന്നിവരും BJPയിൽ ചേർന്നു. മൊഹാലിയിൽ നിന്ന് 3 തവണ MLA ആയ ബൽബീർ സിംഗ് മുൻ കോൺഗ്രസ് സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്നു. രാംപുരഫുലിൽ നിന്ന് 3 തവണ MLA ആയ ഗുർപ്രീത് കാങ്കർ റവന്യൂ മന്ത്രിയായിരുന്നു. സംസ്ഥാന പ്രമുഖ ദളിത് നേതാവായ രാജ്കുമാർ വർമ്മ സാമൂഹ്യ നീതി വകുപ്പായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. സുന്ദർശ്യാം അറോറ വ്യവസായ മന്ത്രിയും. ഇക്കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ 4 പേരും മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു. അതിനിടെ കോൺഗ്രസ് നേതാക്കളുടെ രാജിയിൽ പ്രതികരിച്ച് പഞ്ചാബ് ബ്ലോക്ക് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രംഗത്തെത്തി. ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നായിരുന്നു അമരീന്ദറിന്റെ പ്രതികരണം. രാജിവെച്ച 4 കോൺഗ്രസ് നേതാക്കളും അമരീന്ദറിന്റെ വിശ്വസ്തരായിരുന്നു. എന്നാൽ ഇവർ പഞ്ചാബ് ബ്ലോക്ക് കോൺഗ്രസിൽ ചേരാതെയാണ് BJPയിൽ ചേർന്നതെന്നാണ് ശ്രദ്ധേയം. അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇനിയും കൂടുതൽ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് BJP എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. കോൺഗ്രസ് വിട്ടെത്തിയ അമരീന്ദറിനൊപ്പം സഖ്യം പ്രഖ്യാപിച്ചിട്ട് കൂടി തിരിച്ചടിയായിരുന്നു പാർട്ടി നേരിട്ടത്. എന്നാൽ കോൺഗ്രസിന്റെ തകർച്ച മുതലെടുത്ത് മുന്നേറാനാണ് BJP ഇനി ലക്ഷ്യം വെക്കുന്നത്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP വലിയ പങ്ക് വഹിക്കുമെന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി മാറുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. കോർ ഗ്രൂപ്പ് അംഗങ്ങൾ, ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ എന്നിവരുൾപ്പെടെയുള്ള സംസ്ഥാന BJP നേതാക്കൾ എന്നിവരുടെ യോഗത്തിലായിരുന്നു ഷായുടെ പരാമർശം. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെയും ഷാ ആഞ്ഞടിച്ചു. വെറും 3 മാസത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടിയുടെ വഞ്ചനയുടെ മുഖം തുറന്നു കാട്ടുമെന്നും അമിത്ഷാ പറഞ്ഞു.